എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഇവരെ നമ്മൾ ഇണങ്ങും എന്നുള്ളത്. ഞാൻ ഇതോടുകൂടി ഈ ഹാൻഡ് ഫീഡിങ് പരിപാടി നിർത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ എന്ന് ചെയ്യാൻ പോണ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. അതായത് ബേർഡ്സിനെ ഒക്കെ വളർത്തിയിട്ട് കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡിങ് എടുക്കുന്ന ആൾക്കാർക്ക് അതല്ല അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ബ്രീഡേഴ്സിനായാലും ശരിയാണ് തുടക്കക്കാർക്കായാലും ശരിയാണ് ഒരു സംശയം ഉണ്ടാകുന്ന എത്ര പ്രായത്തിലുള്ള കുഞ്ഞിനായിരിക്കണം ഇങ്ങനെ ഹാൻഡ് ഫീഡിങ് എടുക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ബ്രീഡേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 10-20 ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഫെദർ വന്നേക്കാൾ മുമ്പുള്ള കുഞ്ഞുങ്ങളെ എടുക്കാമെന്നൊക്കെ പറയാം. പക്ഷേ ഫെദർ വന്ന അതായത് പറക്കാനായിട്ടുള്ള ബേർഡ്സിനെ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡിങ് എടുത്താൽ അത് വിജയിക്കുമോ അല്ലെങ്കിൽ ഇണങ്ങുമോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു പരീക്ഷണം. അപ്പോൾ നമ്മൾ ആ പരീക്ഷണത്തിലേക്ക് പോകണം. ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള പരീക്ഷണം നടത്തിയിട്ടുള്ളൊരു ഇതാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോണത്. അപ്പോൾ അതിന് ഈ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഈ വീഡിയോക്കുള്ളിൽ പല പല കാര്യങ്ങൾ എങ്ങനെ ഫോഴ്സ് ഫീഡ് ചെയ്യാം എങ്ങനെ അല്ല എങ്ങനെ ഇത്രയും മുതിർന്ന ആൾക്കാർക്ക് എങ്ങനെ ഫീഡ് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ബേർഡ്സിനെ കളക്ട് ചെയ്യുന്ന വീഡിയോയിലോട്ടായാലും തന്നെ നമുക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ തിരിച്ചും മറക്കരുത്. കുറേ നിങ്ങളുടെ ലൈക്കാണ് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത ലൈക്കാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ തന്നെ ഞങ്ങളുടെ ഇതേപോലെ ബേർഡ്സിനെ കുറിച്ചുള്ള ട്രാവൽ വ്ളോഗ്സായിട്ടുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ദയവായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കൂട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏതോ ഇഷ്ടംപോലെ കുഞ്ഞുണ്ടെങ്കിൽ കണ്ട ഇവിടെ അപ്പോൾ നമ്മുടെ കിളികളെയൊക്കെ നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും വെച്ചിട്ടുണ്ട്. ഇത്രയും കിളികൾ നമുക്കിവിടെ ദേ ഇവർ ഇത്രയും കിളികൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവരെയൊക്കെ ഹാൻഡ് ഫീഡിങ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ എല്ലാ യൂട്യൂബേഴ്സും പറയും അതായത് ഒരു 20-28 ദിവസം പ്രായമുള്ള കിളികളെയൊക്കെ നമുക്കിതുപോലെ ഹാൻഡ് ഫീഡിങ്ങിന് എടുക്കാമെന്നുള്ളത്. അപ്പോൾ അതും അത് അതിൻ്റെ ശരി തന്നെയാണ്. ആ ദിവസം പ്രായമുള്ള കിളികൾ ഹാൻഡ് ഫീഡിങ് എടുത്താൽ ശരിയാവുക. നിങ്ങൾക്ക് ദിവസം കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ തൂവൽ വന്നത് ഇത്രയും ബഡ്സ് വന്ന കിളികളാണ് സാധാരണ നമ്മൾ ഇതിനെടുക്കുക ഹാൻഡ് ഫീഡിങ് എടുക്കുക. അപ്പോൾ അവർ തള്ളനായിട്ടുള്ള ഒരു ഇത് ഇതൊക്കെ മാറുകയും പിന്നെ അതേപോലെ തന്നെ തള്ളയുടെ ചൂട് ആവശ്യമില്ലാത്തൊരവസ്ഥയിലോട്ട് ഇത്തരം ബഡ്സ് വന്നാൽ തള്ളയുടെ ചൂട് നമുക്ക് ആവശ്യം അവർക്ക് ആവശ്യമുണ്ടാവില്ല ഈ ഇവരുടെ ശരീരം കൊണ്ട് ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കിളികളാണ് നമ്മൾ ഹാൻഡ് ഫീഡിങ് എടുക്കുക. പക്ഷേ ഇത്രയും ഇതുള്ള ഇത്രയും പ്രായമുള്ള കിളികളെ ഹാൻഡ് ഫീഡിങ്ങിന് എടുത്താൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പരീക്ഷണം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങിയത് ഇവർക്ക് ഹാൻഡ് ഫീഡിങ് കൊടുത്തു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മളാദ്യം നമ്മുടെ അടുത്ത് ആദ്യം ഉള്ള കിളികൾ അതായത് നമ്മുടെ അടുത്ത് ഉണ്ടായ കിളികളെ നമ്മൾ ഹാൻഡ് ഫീഡിങ് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ അടുത്ത് ഹാൻഡ് ഫീഡിങ് ഉണ്ടായിരുന്ന കിളികളാണ് ഹാൻഡ് ഫീഡ് ചെയ്ത് വരുന്ന കിളികളാണ്. അവരെ നമുക്കിത് ഇതുപോലെ സ്പൂണിൽ കൊടുത്താൽ മതിയാവും അല്ലേ വേണ്ട അവരിങ്ങനെ നമുക്കിത് സ്പൂണിൽ കൊടുത്താൽ മതിയാവും. അവർ മൂന്ന് പേര് ഈ മൂന്ന് പേര് നമ്മൾ ഹാൻഡ് ഫീഡിങ് എടുത്ത കൊടുത്തിരുന്ന കുഞ്ഞുങ്ങളാണ് അവർ രണ്ടുപേരും മൂന്ന് പേര്. അപ്പോൾ അവരെ നമുക്കിത് ഇത്രയും ഈ സ്പൂണിൽ വെച്ചാൽ അക്രമം കാണിക്കല്ലേ ഈ സ്പൂണിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അർപ്പിച്ചാനാ ഇതുപോലെ സ്പൂണിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാ ദാ ഇവരിങ്ങനെ നന്നായിട്ട് കഴിക്കണ്ട ഇങ്ങനെ കഴിച്ചോളും. ഹാൻഡ് ഫീഡിങ് ഇത് കഴിഞ്ഞാൽ ഒരു പ്രക്രിയ കഴിഞ്ഞാൽ ഇവർ സ്പൂണിൽ നിന്ന് നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് കഴിച്ചോളും. ഒരു ഹാൻഡ് ഫീഡിങ് പഠിച്ചവരാണ്. ഇപ്പോൾ ഏകദേശം 2 കാലത്തോളമായി നമ്മൾ ഹാൻഡ് ഫീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് നമ്മൾ ഈ ചെറിയ കുഞ്ഞുങ്ങളായ സമയത്ത് എടുത്ത കുട്ടികളാണ്. ഓക്കെ, ഇവർ നന്നായി ഇവരിപ്പോൾ നമ്മളെ വിളിച്ചാൽ അപ്പം തന്നെ വരും നന്നായിട്ട് കഴിക്കും. എങ്കിൽ ബാക്കിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഹാൻഡ് ഫീഡിങ് എടുത്തിട്ടില്ല. അതായത് ഇവരൊന്നും നമ്മൾ ഒട്ടും ഹാൻഡ് ഫീഡിങ് എടുത്തിട്ടില്ല. ഇവർ കറക്റ്റ് പ്രായമാണ്. ഇതിനകത്ത് മുതിർന്ന ആൾക്കാരുണ്ട്. ഇതേ ഇയാളൊക്കെ വളരെ മുതിർന്ന ആൾക്കാരാണ് കണ്ടോ. ഇയാളൊന്ന് ഹാൻഡ് ഇയാളൊക്കെ നമ്മളെ കണ്ട് പേടിച്ചിരിക്കുകയാണ്ടോ. ഇയാളൊക്കെ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇയാളെയൊക്കെ നമ്മൾ ഹാൻഡ് ഫീഡിങ് ഈ പ്രായത്തിൽ ഹാൻഡ് ഫീഡിങ് എടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ദിവസം കാണിച്ചുതരാം, പിന്നീട് ഓരോ ദിവസങ്ങളായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഇതുങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ഫൈനൽ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരാളെടുത്ത് നോക്കാമെന്നുണ്ട്, ഇയാളെ തന്നെ എടുത്ത് നോക്കാം. കുറച്ച് പ്രായമുള്ള ആളെ എടുത്ത് നോക്കാം, നമുക്ക് ഇയാളെ കഴിക്കില്ലേ എന്ന് നോക്കാം. ഇയാൾക്ക് സ്പൂൺ ഫീഡ് കൊടുത്താൽ കഴിക്കില്ലേ എന്നാണ്. ഏ അല്ല, ഇയാൾ സ്പൂൺ ഫീഡ് കൊടുത്താൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിക്കണം, നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്താ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ നമ്മൾ സിറിഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിക്കാൻ എളുപ്പമാണ്. അതാ ഇങ്ങനെ കൊടുത്തിട്ട് ഈ സിറിഞ്ച് ഈ ചുണ്ടിക്കിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ചുണ്ടിലേക്ക് എത്തും, ഇവരുടെ വായിലേക്ക് എത്തും. കുറേ ചെസ്ക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ കഴിക്കും. ഇപ്പം ഈ ഇവർ നന്നായിട്ട് വിശക്കുന്നുണ്ട് ആണോ, കഴിക്കാൻ ബുദ്ധിമുട്ടോ? അത് ഇത് കുറേച്ചെ കഴിക്കുന്നുണ്ട്, കൊള്ളാം. അയാൾ കുറേച്ചെ കഴിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കാരണം ഇയാളുടെ ഇതെന്താ ഇങ്ങനെ കഴിക്കുന്നത് പറഞ്ഞാൽ, ഇന്നലെ രാത്രി നമ്മളെ കൂട്ടിൽ വേറെ കെ ജി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കെ ജി വെച്ച് കൊടുത്ത സമയത്ത് ഇയാളുടെ അമ്മ തള്ളേം തന്തേം വേറൊരു കൂട്ടിലേക്ക് ചേക്കേറി. അപ്പോൾ അങ്ങനെ ചേക്കേറിയപ്പോൾ എന്താ പറഞ്ഞാൽ ഇതുങ്ങളെ കാലത്തുടങ്ങി പട്ടിണിയാണ്. ഇന്നിപ്പോൾ സമയം ഉച്ചയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് ഇതല്ലട്ടോ, ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഭക്ഷണം, ഇവർക്ക് രണ്ട് ഇവർ രണ്ടുപേരും ഒരു ഇവർക്ക് രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ട്. ഇവരെ ക്രോപ്പ് കാലിയാണ്, ഇവരുടെ ക്രോപ്പ് കാലിയാണ്. പക്ഷേ മറ്റുള്ളവരുടെ ക്രോപ്പൊക്കെ നന്നായി കുറേച്ചേ കാലത്ത് തന്നെ അവരെ തള്ളമാരൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർ കഴിക്കും. ഇനി ഞാൻ ഏറ്റവും ചെറിയ ആൾക്കാർ മോനെ പിടിച്ച് മാറ്റവരേക്കാ, അവിടെ ചില പറന്നു വരും അവര്. അപ്പൊ നമ്മ ഇവന്മാരെ പറന്നു മോനെ ഇതിനകത്ത് നോക്കാം, ഇതിനകത്ത് അവരൊക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ചെറിയ ആളാ, ഏറ്റവും ചെറുത് രണ്ടുപേരുണ്ട്, ഏറ്റവും ചെറുത് രണ്ടുപേരുണ്ട്, ഒരാള് ഇയാളും പിന്നെ ഇവിടെ ഇയാള് ചെറുതാണ്, പിന്നെ ഒരു ബ്ലൂ ഇവരാണ് ഏറ്റവും ചെറിയ ആൾക്കാർ. നമുക്ക് ആദ്യം ഏറ്റവും ചെറിയ ആൾക്കാർക്ക് കൊടുത്തു നോക്കാം. ഇയാൾ കുറച്ച് പ്രായമാണ്, നമുക്ക് ഇയാളെ കൊടുത്തു നോക്കാം. അവരൊക്കെ എടുത്തോ, ഓ അയാളെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ടൈം ആയതിൻ്റെ പേരിലാണ് ഇത്രയും ബുദ്ധിമുട്ട്. ആയിരുന്നോട്ടെ, അവിടെ ചെയ്തോട്ടെ. കഴിച്ചൊരു പരിചയമില്ലാത്തതിൻ്റെ പേരിലെ പ്രശ്നം. ഇയാളും കുറേച്ചൊക്കെ കഴിക്കുന്നുണ്ട് കണ്ടോ, ഇയാളൊക്കെ തുണി കിടക്കണ്ട ഫുഡിനായിട്ട്. ഇവരൊക്കെ നമ്മളെ ഹാൻഡ് ഫീഡ് കൊടുത്തവരാണ്, അവർ നല്ല ഇണക്കത്തിലാണ് കണ്ടോ. ണ്ടോ, ഇയാൾ നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കാത്ത ആളാണ്. നമുക്ക് ഇയാളും കൊടുത്തു നോക്കാം. ആ ഇയാൾ പെട്ടെന്ന് തന്നെ നീടിലകത്തോട്ടാക്കി. കഴിക്കുന്നില്ല, കുറേച്ചെ കുഞ്ഞായിട്ട് കഴിക്കുന്നുണ്ട്. നമുക്കിനി ഓരോരുത്തരോരോരുത്തർ നമ്മൾ നോക്കാം. ഇനി ഇതിനേക്കാൾ മുതിർന്ന ഒരാളുടേതാ ഇവിടെ ഇവിടെ ഗ്രീൻ ഫിഷർ. ഇയാളെ നമുക്കൊന്ന് എടുത്തു നോക്കാം, ഇയാളെ കഴിക്കാൻ നോക്കാം. അത്രക്കാട് ഇത് കാണിക്കുന്നില്ല, പക്ഷെ വായയിൽ ഫുഡ് കൊണ്ടുപോയി ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. വായലോട്ടൊക്കെ നമുക്ക് എത്തിച്ചെല്ലാനായിട്ട് എത്തിക്കൊടുപ്പിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഇത് സാധാരണഗതിയിൽ ക്രോപ്പ് ഫീഡ് ചെയ്യാനുള്ള നീഡിലാണ്, പക്ഷെ നമുക്ക് ഇവർക്ക് ഇതെന്തിനാണ് വെച്ചു കൊടുത്തതെന്ന് അറിയാനായിട്ട്, അതായത് എന്താ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത്, അതായത് ഇവരെ ചുണ്ട് ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഈ സിറിഞ്ച് ഇങ്ങനെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിക്കൊള്ളു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇയാളെ ഈ നീഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തല പിടിച്ചിട്ട് തല പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും കയ്യെ, എന്നിട്ട് ഇങ്ങനെ വായലോട്ടാക്കി ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് വായക്കുള്ളിലോട്ടാവേ ഇതിവിടെ ബ്ലോക്കായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ നീഡിൻ്റെ അറ്റം ഒരു ഉണ്ട പോലെ ഉള്ളതിൻ്റെ ഒരു പയ്യെ ബ്ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ കൊടുക്കാം, സിമ്പിളായിക്കൊള്ളു. അതല്ല സിറിഞ്ചിൻ്റെ അറ്റമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വായലോട്ട് എത്തിപ്പെടാൻ ഭയങ്കര
ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ക്യൂസ് ചെയ്യണ സമയത്ത് അമിതമായിട്ട് സ്ക്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ ലെങ്സിലോട്ട് ഫുഡ് ഇറങ്ങിപ്പോവാനും അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് വരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പയ്യെ വളരെ പയ്യെ മാത്രമേ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അവർ പയ്യെ പയ്യെ കഴിക്കുന്തോറും പയ്യെ പയ്യെ ഇങ്ങനെ വളരെ ചെറുതായിട്ട് സ്ക്യൂസ് ചെയ്യാനേ പാടുള്ളൂ. നമുക്കറിയാൻ പറ്റും ഇത്തരം സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത്. എന്തായാലും എല്ലാവരും, ഏകദേശം എല്ലാവരും അത്യാവശ്യം രീതിയിൽ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇനി അടുത്ത ദിവസം ഇവരുടെ പ്രതികരണം, ഇതാ അടുത്ത കുറച്ച് നാളെ ചെയ്യാതാണ്ടോ, ഒരാൾ കഴിക്കണമൊക്കെ ആണ്ടാ, ഹാൻഡ് ഫീഡ് എടുത്ത് ഒരാൾ കഴിക്കണമൊക്കെ ആണ്ടാ. നമുക്ക് ഇയാളെ, അപ്പം അത്യാവശ്യം ആൾക്കാർ ഈ വിശപ്പുള്ളതിൻ്റെ പേരിൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം ഒന്നുകൂടിയും വീഡിയോ കാണിച്ചാൽ, പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 10 ദിവസം കഴിഞ്ഞ ശേഷം ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്, അതായത് ഇത്രയും മുതിർന്ന ആൾക്കാരുടെ ഈ ഈ സൈസുള്ള ഇവരുടെ കിടക്കണോ കിടക്കേണ്ട. അപ്പം ഇയാളെ ഇത്തരം പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഹാൻഡ് ഫീഡ് എടുത്താൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്താ കാണിച്ചു തരാം ഇത്രത്തോളം നമ്മളുടെ ഇണങ്ങും എന്നുള്ളത്. ഓക്കെ, ചില ആൾക്കാർ നിരാഹാര സമരത്തിലാണ്, ഇവർ ഭക്ഷണം കഴിക്കുന്നേ ഇല്ല. അപ്പം നമ്മൾ അവരെ ഫോഴ്സ് ഫീഡ് ഉണ്ട്, അതായത് ക്രോപ്പ് ഫീഡ് ചെയ്യേണ്ടി വരും. ഇനി വീട്ടിൽ ഉപയോഗിച്ചിട്ട് ക്രോപ്പ് ഫീഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ നിരാഹാര സമരം തുടരും. എന്താ ഇയാളെ നമ്മൾ ക്രോപ്പ് ഫീഡ് ചെയ്യണം, അതാ ഇതെന്ത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടാ. അപ്പം നമ്മൾ ഇയാളെ ക്രോപ്പ് ഫീഡ് ചെയ്യണം, എന്താ ക്രോപ്പ് ഫീഡ് എത്തിയാറുണ്ട്. ഇയാൾക്ക് നമ്മൾ പയ്യെ ഇയാൾ നമ്മൾ പയ്യെ ക്രോപ്പ് ഫീഡിങ് കൊടുത്തു കണ്ടോ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടോ, ഇയാളുടെ ക്രോപ്പ് ഫില്ലായി കണ്ടോ, ഇതോ കണ്ടോ നന്നായിട്ട് ഫില്ലായി. ഇയാളെ ഒരു വികൃതിയാണ് ഇയാൾ, അടുത്ത ആളെ കൊടുക്കാം. ഓക്കെ, ചില ആൾക്കാർ വികൃതികളാണ്, അപ്പോൾ ഇതെല്ലാം നിരാഹാരം പരിചയമില്ല, നമ്മളെ പരിചയമില്ല, തള്ളയല്ല പരിചയമില്ല, അതിൻ്റെ പേരിൽ അവർക്ക് നിർബന്ധമായിട്ട് ക്രോപ്പ് കൊടുക്കേണ്ടി വരും. ഇതാ ഇയാളൊക്കെ അതേ ഒട്ടും സമ്മതിക്കാനല്ല, ഹാൻഡ് ഫീഡ് എടുക്കാൻ ഒട്ടും സമ്മതിക്കാനല്ല. ഇയാളെ ഞാൻ കാണിച്ചിട്ട് ഇയാൾ വായ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇന്ന് 2-ാമത്തെ ദിവസം രാവിലെയാണ്. രാവിലെ നമ്മൾ ഒരു 6 പേരെ നമ്മൾ ഈ കൂട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഇവർ 6 പേരും പറന്നു പോകുന്ന പ്രായമായി, ഇപ്പോൾ അവർ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി 5 പേര് ഇവിടെ നമ്മുടെ പുറത്തുണ്ട്. ഇവരൊക്കെ ഇവരൊന്നും പുറത്തിട്ടാൽ കുഴപ്പമൊന്നുമില്ല, ചെറുതൊക്കെ മോശങ്ങൾ. ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാ, ഇവരാകെ കഴിച്ചിരിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാ, ഈ സിറിഞ്ചിൻ്റെ ഒരു 60% ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഇവർ ഈ 11 പേരുണ്ട്. ഈ 11 പേരും കൂടി ഈ സിറിഞ്ചിൻ്റെ ഒരു 4 ഫുള്ളെങ്കിലും കഴിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരും ഭയങ്കര നിരാഹാര സമരത്തിലാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആണെന്നുള്ളത്. നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആരും തന്നെ സഹകരിക്കുന്നില്ല. ഈ കുഞ്ഞന്മാർ മാത്രമാണ് കുറച്ച് സഹകരിക്കുന്നത്. അതായത് ഇതാ ഈ തൂവൽ വരാത്ത ടൈപ്പ് ഇത് ഇവരാണ് സഹകരിക്കുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് നിസ്സഹകരണ സമരത്തിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിലുള്ള നോക്കാം എന്ത് വരും എന്നുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ പക്ഷികളെ എടുത്തിട്ട് 3-ാമത്തെ ദിവസമാണ് വരുന്നത്. നമ്മൾ 6 വലിയ പറക്കാരായ കുഞ്ഞുങ്ങളെയും പിന്നെ നമ്മൾ 5 ചെറിയ ബേഡ്സ്, ഏകദേശം ഹാൻഡ് ഫീഡിങ് പ്രായ 5 ബേഡ്സിനെ ഈ കുഞ്ഞുങ്ങളെയാണ് നമ്മളെടുത്തത്. ഇവരൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ ബേഡ്സൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മൾ ഏകദേശം സെറ്റായിട്ട് ഹാൻഡ് ഫീഡിങ് സെറ്റായിട്ട് വരുന്നുണ്ട്. ഇവരൊക്കെ ഏകദേശം കേട്ടോ സെറ്റ് 3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര പ്രോബ്ലമാണ്. ഇവരെന്ന് പറഞ്ഞെങ്കിൽ കഴിക്കുന്നേ ഇല്ല, പ്രശ്നമാണ്. അത്യാവശ്യം നമ്മൾ ഭയങ്കര ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് അവർ കഴിക്കുന്നത്, അതും വളരെ കുറച്ചാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, രാത്രി ഫോഴ്സ് ഫീഡ് ചെയ്യണം, അതായത് ക്രോപ്പ് ഫീഡ് ചെയ്യണം രാത്രി എന്ന്, പകലൊന്നും കഴിക്കുന്നേ ഇല്ല. ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് 4-ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ കിളികളെ നമ്മൾ ഹാൻഡ് ഫീഡിനെടുത്തിട്ട്. അപ്പോൾ നമ്മളടുത്ത് ഇതാ 5 കുഞ്ഞ്, അതായത് ഹാൻഡ് ഫീഡിന് പറ്റിയ സൈസുള്ള 5 പേരും
നമ്മൾ ആറ് പേരെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടാക്കിയത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മൂന്ന് പേരെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊരു സൈക്കോളജിക്കായിട്ടാണ് നമ്മൾ കൊള്ളിച്ചേക്കണത്. കാരണം ഇവർ ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നാലാമത്തെ ദിവസവും ഈ മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ നാലാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ ഇവർ ഏകദേശമൊക്കെ ഭക്ഷണം കഴിക്കാനാണ് തയ്യാറാവും. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. ഇപ്പം ഈ കിള്ള നോക്കി എന്താ ഇയാളിപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഇയാളെ ഏതെങ്കിലും ഭക്ഷണം കഴിക്കണോ? ഇയാളിപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടോ? അപ്പം നാലാമത്തെ ദിവസം സാധാരണഗതിയിൽ കിളി നന്നായിട്ട് ഫുഡ് എടുത്ത് തുടങ്ങും. നമ്മളൊരു ഒരു അടുപ്പം എന്തായാലും വരാണ്ട വേണ്ട. പക്ഷേ അതേ പക്ഷം ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളീ മുതിർന്ന കിളികൾ ഇതുവരെയായിട്ടും നമ്മളോട് യാതൊരു അടുപ്പവും ഇതോട്ടെ കാണിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്ത് ഇടയ്ക്കിയ മൂന്ന് കിളികളാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ട്. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. കാരണം ഇവരിങ്ങനെ ഇത് കഴിക്കുന്നുണ്ട് കണ്ടോ, ഇവർ കഴിക്കുന്നുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇവർ കഴിക്കുന്നുണ്ട്, നമ്മളെ കാണിക്കുമ്പോൾ ഇവർ കഴിക്കുന്നുണ്ട്. അത് കണ്ടെങ്കിലും ഇവർ ഇത് കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവരടുത്ത് ഈ കൂട്ടിലിട്ടേക്കുന്നത്. ഈ ഒരു ചെറിയ കൂട്ടിലേക്കാണ് ഇവരെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇവർ ഭയങ്കര താല്പര്യത്തോടെയാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ നേരത്തെ ഹാൻഡ് കൊടുത്ത കുട്ടികളാണ്. പക്ഷേ ഇവർ നോക്കിയേ, ഇവർ കഴിക്കാൻ ഒട്ടും താല്പര്യം. അതിൻ്റെ അകത്ത് ആകെ കഴിക്കാൻ താല്പര്യം കാണിക്കുന്നത് നമ്മുടെ ഈ ഗ്രീൻ ഫിഷർ. ഇതാ ഈ രണ്ടെണ്ണം, ഈ ഗ്രീൻ മാത്രമാണ് കഴിക്കാനുള്ള താല്പര്യം കാണിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ ബ്ലൂവോ അല്ലെങ്കിൽ നമ്മുടെ യെല്ലോ ഫിഷറോ തന്നെ ഇതേപോലെ ഭക്ഷണം കഴിക്കാൻ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല, നമ്മുടെ യാതൊരു അടുപ്പവും കാണിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മൂന്നാമത്തെ ദിവസം അല്ല, നമ്മൾ രണ്ടാമത്തെ ദിവസം എടുത്തപ്പോൾ തന്നെ ഇവർ അവരുടെ ആ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. പക്ഷെ അപ്പോൾ ഞാൻ വളരെ നിരാശനായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒട്ടും തന്നെ സഹകരിക്കില്ല. ആദ്യത്തെ ദിവസം സഹകരിച്ച സഹകരണമൊന്നും ഇവർ പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടായില്ല. വളരെ എതിർപ്പ് പ്രകടിപ്പിച്ച് അതിനിടയ്ക്ക് ഒരാൾ ഇങ്ങനെ പറന്നു പോയി, പുറത്തേക്ക് പറന്ന് വരണ ചോദിച്ചിട്ട് പിടിക്കേണ്ടി വന്നു. അപ്പോൾ ഒട്ടും തന്നെ ഇവർ സഹകരിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവരെ എടുക്കുന്ന സമയത്ത് ഞാൻ സാധാരണഗതിയിൽ ഇവരെ ഹാൻഡ് ഫീഡിന് എടുക്കുന്നത് ഇതാ, കിളികളെ ഹാൻഡ് ഫീഡിന് എടുക്കുന്നത് ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്. ഇങ്ങനെ പിടിക്കാറില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഈ ഇതുകൊണ്ട് ഈ വിരലുകൊണ്ട് ഈ തല നമ്മൾ ഹോൾഡ് പിടിക്കും. ഈ രണ്ട് സൈഡിൽ ഇവിടെ ഹോൾഡ് പിടിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഇവരുടെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഇവരുടെ ഇവിടെ ഒരു രണ്ട് എല്ലുണ്ട്. നമ്മുടെ ഇവിടെ എല്ല് പോലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് എല്ലുകളുണ്ട്. ആ എല്ലുകൾ ഇവരുടെ അടുത്ത് അത്ര അങ്ങോട്ട് ബലമുള്ളതായിരിക്കില്ല. അല്ല, നമ്മൾ പിടിച്ചാലും അവർക്കത്ര എഫക്റ്റീവ് ആയിരിക്കില്ല, വേദന എടുക്കില്ല അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ അതേ വർഷം ഇവർക്ക്, ഈ വലിയ ആൾക്കാർക്ക് എന്താ, ഇവർക്ക് ഇവിടെ നമ്മൾ ഇവിടെ ഒരു എല്ല് ശരിക്കും നന്നായിട്ട് ഫോമായിട്ട് വരും. ഈ പ്രായമാകുമ്പോൾ എല്ല് ഫോമാണ്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലുമൊക്കെ ഇറങ്ങിക്കൊള്ളും, നമ്മൾ പിടിക്കണം. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ അവർക്കൊരു പ്രശ്നം ഉണ്ടോ, നമ്മൾ പിടിക്കാൻ അവർ അമർന്നൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ പിന്നീടായാലും ശരിയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് ഇനി എന്തെങ്കിലും കാരണവശാൽ തീറ്റ കൊടുക്കാൻ പറ്റാത്ത അമ്മമാരുണ്ട് തള്ളമാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തന്നെ ഇതൊരു ബനിയൻ സ്റ്റഫ് ഇങ്ങനെ എടുത്തു വെക്കുക. ഇങ്ങനെ ഇതേപോലൊരു ബനിയൻ സ്റ്റഫ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇവരിങ്ങനെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുക. പൊതിഞ്ഞ് പിടിച്ചതിന് ശേഷം ഇത് തല ഇങ്ങനെ പിടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ കൈയും കാലും കിട്ടടിക്കുന്ന സമയത്ത് നമ്മളെ ഡിസ്റ്റർബൻസ് ആവില്ല. അവർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഭയങ്കര സേഫ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും, ഇവർക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ആണോ, ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തെടുത്ത ബേർഡാണ്. അതിൻ്റെ പേരിലാണ് ഇവ കഴിക്കുന്നത്. കണ്ടോ, ഹാൻഡ് ഫീഡ് എടുത്ത ബേർഡ് ആണ് കഴിക്കുന്നത്. ഇനി ഹാൻഡ് ഫീഡ് ചെയ്യാത്ത ബേർഡിനെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ കാണിച്ചു തരാം നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. ദാ ഇയാളെ നമ്മളോട് ഒട്ടും ഇണക്കത്തിലല്ല നമ്മുടെ ഉള്ളത്. ഞാനിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ ഇവരിങ്ങനെ കൊടുത്താലും ശരിയാണ്, ഇവർ കണ്ട ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല നമ്മളോട്. നമ്മൾ അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പകലൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ കഴിക്കില്ല, വളരെ കുറച്ച്. അവരുടെ ജീവൻ നിലർത്താൻ വേണ്ടി മാത്രം വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. രാത്രി നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ഫീഡ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ ലൈഫ് ഇപ്പം നിലനിൽക്കുന്നത്. അല്ലാതെ ഇവർ ഭക്ഷണം കഴിക്കാൻ യാതൊരു ഇത് തീരല്ല. ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഞാനാകെ മെൻ്റലി ആകെ തളർന്നു പോയി. കാരണം ഇവരാ ഇത്തരത്തിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഇവർ ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇണക്കിയെടുക്കാൻ പറ്റുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇനി ഇവനെ ഇങ്ങനെ എടുത്ത് കാണിച്ചുതരാം. അതേപോലെ നമ്മൾ തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഓ കടിക്കണുണ്ട് നമ്മളാ. അതായത് ഒട്ടും ഇണക്കമില്ല, കാരണം അവർ അവരുടേതായ ആ വൈൽഡ് നേച്ചർ അവർ കാണിക്കാനുള്ള പ്രായം അവരായി. കണ്ടോ നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കണ്ടിട്ടുണ്ട്. കണ്ടോ ഈ ലെവലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇല്ല എല്ലാവരും മാറുക, അവിടെ ഒന്നുമില്ല. അവിടെ വേണ്ട കുഞ്ഞുങ്ങളൊക്കെ കുമാരൊക്കെ നമ്മുടെ ഇതുമ്മ പിടച്ച് കയറി എടുക്കടാ എല്ലാവരും. ഇതാ ഇനി ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇനി ഇവൻ്റെ എല്ലുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വേണ്ടാ ഇപ്പം ഇവരുടെ കൈയും കാലും നമ്മളല്ല ചിറകും കൈ കാലൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ടാകും. പിന്നെ അതിന് തലയും സേഫായിട്ട് ഇവിടെ ഉണ്ടാകും, ഇവിടെ പിടുത്തം വന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം ഇവർ മൂന്ന് ഭാഗത്ത് നിന്ന് ഇവരിങ്ങനെ ലോക്കായി, ഓൾറെഡി ലോക്കായി. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ നമ്മുടെ വിരലിമ്മെ കൂടി ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ നീഡിൽ വെച്ച് കൊടുക്കുന്നത് ഇതാ ഇവിടെ ഫ്രണ്ടിൽ നിന്നും ലോക്കായി. ഉണ്ടോ ഇനിയാണ് നമ്മൾ ഫുഡ് കൊടുക്കുക. ഉണ്ടോ ഇനി ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഫുഡ് അവരുടെ വേണ്ട കുട്ടികളെയാണ്. ഉണ്ടോ കുറച്ച് ഫുഡ് അവരുടെ വായലോട്ട് ചെല്ലും. കണ്ടോ ഈ നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചാലും ശരിയാണ്. ഇവൻ ഇപ്പം കാലത്ത് ഭക്ഷണം കഴിച്ചാണ് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ്, എന്നിട്ട് പോലും ഇവൻ ഈ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടോ നമ്മൾ പക്ഷേ നമ്മൾ ഇത്തിരി കഴി കൊടുക്കുന്ന ഒരു പൊടിക്ക് കഴിക്കുന്നു. എന്നാൽ ഞാനിതിങ്ങനെ ഫോഴ്സ് ചെയ്ത് നാല് വശവും ആണോ ഒട്ടും തയ്യാറാവുന്നില്ല. നമ്മൾ കഴിക്കടാ തുറക്കാ ഇവിടെ മാതൃക്ക ആ തുറക്കടാ ആ ആണ്ടാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാല് വശവും ബ്ലോക്കായി. ഇനി തല ഇനി അനക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ അതങ്ങോട്ട് ഉള്ളിലോട്ട് കയറിപ്പോ. അങ്ങനെ നമ്മൾ ചെയ്തു തന്നെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവനെ നമ്മൾ എന്തായാലും കൂട്ടിലോട്ട് മാറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഹാൻഡ് ഫീഡ് കൊടുത്ത് ഞാൻ മടുത്തു എന്നുള്ളത്. കാരണം ഒരു ദിവസം 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെയാണ് ഈ ബേർഡ്സിനെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. അതാ വലിയൊരു ഒരു ദിവസമല്ല ഒരു സമയത്ത് 2 മണിക്കൂർ പിടിക്കും. അപ്പം 3 നേരം കൊടുക്കുന്ന സമയത്ത് 6 മണിക്കൂറാണ് ഇവർക്ക് വേണ്ടി ഒരു ദിവസം ചിലവഴിക്കുന്നത്, ഈ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഞാൻ കരുതി അതൊരു 3-4 ദിവസമൊക്കെ ആവുന്ന സമയത്ത് അത് ക്ലിയർ ആകുമെന്ന് കരുതി. ആ ഒരു നിർബന്ധമൊക്കെ മാറും, ഇവരെ പോലെ ആവും എന്ന് കരുതിയാണോ, ഇത് ഇവരെ പോലെ ആണോ ആവുമെന്ന് കരുതി. പക്ഷേ അത് നടന്നില്ല. എന്തായാലും അതൊരു നമ്മൾ വിചാരിച്ച പോലെയല്ല ഇവരുടെ ആ വൈൽഡ് നേച്ചറാണ് അത് കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ എനിക്കൊട്ടും പ്രതീക്ഷയില്ല ഇവരെ നമ്മൾ ഇണങ്ങും എന്നുള്ളത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് തന്നെയായിട്ട് ഇവർക്ക് സെൽഫ് ഫീഡിങ് ആയിട്ടുള്ള, അതായത് ഇവർ ധാന്യങ്ങൾ എടുക്കാനുള്ള കണ്ടീഷനോട്ട് മിക്കവാറും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അത് നമ്മൾ വെച്ച് കൊടുത്ത് നോക്കണം. ഇടക്കിടയ്ക്ക് ഫീഡ് ചെയ്ത് നമ്മൾ ഇടക്കിടയ്ക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം, എന്നാലും മാത്രമേ ഇനി രക്ഷയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്നിപ്പോൾ 4-ാമത്തെ ദിവസമാണ്. ഇനിയും ഒരു 3-5 ദിവസമായി നമ്മൾ ഇവരെ കെയർ ചെയ്ത് നോക്കും. ഇനി പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അവരുടേതായ ലൈഫിനെ വിടും. ഈ സെക്ഷനിൽ ഇയാളെ മാത്രം നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഇയാളെ കയ്യിലെടുത്തിട്ട് കൊടുക്കേണ്ടി ഫുഡ് കൊടുക്കേണ്ടി വരും. ഇയാൾ കയ്യിൽ ഫുഡ് ഇങ്ങനെ നമ്മൾ കൊടുത്തു തന്നാൽ കുറച്ച് കഴിക്കുന്നതാണ്, അല്ലാതെ ആൾ കഴിക്കില്ല. ആൾ ഇവരെയൊക്കെ ഭക്ഷണം കഴിക്കാണ്ടായ സമയത്ത് നമ്മളൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായി. ഇതാ നമ്മുടെ ഗ്രീനിൻ്റെ കൂട്ടിലെടുത്തി, ഗ്രീനി അതായത് ഗ്രീൻ ഫിഷർ. ഗ്രീൻ ഫിഷറിൻ്റെ ആ ഗ്രീനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേരിട്ടേക്കാണ്. ഇത് അവൻ്റെ കൂട്ടിലേക്ക് മാറ്റി, അവൻ്റെ കൂട്ടിലേക്ക് മാറ്റിയപ്പോൾ അവൻ്റെ അവർക്കത് ഫീഡ് കൊടുക്കുന്നവർ. ഇതൊരു അതിശയകരമായ ഒരു കാഴ്ച തന്നെ ആയിപ്പോയി എന്നാൽ. അവൻ ഇവർ ഇനി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മളിനി ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ ഇവർക്കുള്ള ഭക്ഷണം, ഗ്രീനിക്കുള്ള ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യം ഒരു കൊത്തിട്ട്, ജസ്റ്റ് വെറുതെ ഒരു കൊത്ത് പോലിട്ട്, പക്ഷേ അതിന് ശേഷം ദേ അവർ ഒരു കൊത്തൊക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ട്. എന്താ ജസ്റ്റ് ഒരു കൊത്ത് പോലെയൊക്കെ വരുന്നുണ്ട്. എന്താ കൊത്തൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ അവർ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവള് എന്താ നമ്മളെ ഗ്രീനി അവർക്ക് ഫുഡ് കൊടുക്കുകയാണ്, അവരത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്.
അതെന്തായാലും ഒരു അതിശയകരമായ സംഭവം ഇപ്പോൾ ഇതേ അവര് അവരെന്തായാലും ഹാപ്പിയാണ്. എന്തായാലും ഇനി എന്തായാലും നമ്മൾ അവരെ ഹാൻഡ് ഫീഡിങ്ങിന് നിങ്ങൾ എടുക്കണ്ട, എന്തായാലും ഗ്രീനെ തന്നെ നോക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കിളികളെ എടുത്തിട്ട് 16-ാമത്തെ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ 16 ദിവസം കഴിഞ്ഞാൽ കിളികൾ വളരെ നമ്മളോട് നന്നായിട്ട് ഇണങ്ങാൻ പറ്റും. പക്ഷേ നമ്മുടെ കിളികൾ ഇത് കണ്ടോ, നമ്മുടെ കിളികൾ നമ്മളായിട്ട് അത്ര ഇണക്കം പോരാ. ആ അതെ, നമ്മളിങ്ങനെ കൈകൊണ്ടുള്ള സമയത്ത് ഇവർ ഓടിക്കളയുന്നുണ്ടോ, ഇവർ നമ്മളോടൊരു ഇണക്കം കാണിക്കുന്നില്ല കണ്ടോ. പക്ഷേ നമ്മൾ ഇണക്കി വളർന്ന കിളികൾ അങ്ങനെയല്ല വേണ്ടത്. ഇവരായാലും ശരിയാണ്, കുഞ്ഞുങ്ങൾ വളരെ നമ്മൾ നമ്മളായിട്ട് വളരെ അടുത്ത വളരെ കുഞ്ഞുങ്ങളുണ്ട്. ഇവരെയും നമ്മളിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്ന സമയത്ത് ഉണ്ടോ ഓടുന്നുണ്ടോ, ഇവരൊക്കെ ഓടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല ശരിക്കും കിളികൾ. നമ്മൾ കൈ കാണിച്ചാൽ നമ്മളുടെ അടുത്തേക്ക് വരണം. ഇനി ഇവരുടെ അവസ്ഥ നമുക്ക് നോക്കാം. ഇവർ നമ്മളോട് കുറച്ച് നേരത്തെ ഹാൻഡ് ഫീഡ് എടുത്ത് നമ്മൾ ഇണക്കിയ കിളികളാണ്. ഇവരുടെ അവസ്ഥ നമുക്ക് നോക്കല എന്നാണുള്ളത്. ഇവർക്കും ചെറിയ പേടി ഇങ്ങനെ വന്ന്, കുഴപ്പമില്ല, ഇവർക്ക് എന്നാലും കുഴപ്പമില്ല, ഇവരെന്തായാലും കയ്യിലോട്ട് കയറുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇവര് പക്ഷെ നമ്മൾ നേരത്തെ ഹാൻഡ് ഫീഡ് എടുത്ത കുട്ടികളാണ്. ഇവര് നമ്മ ഇവരെന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത്. ഓക്കെ, എന്തായാലും ഇവരൊക്കെ നമ്മൾ ഇവരൊക്കെ ഇത്രയും ദിവസം 16 ദിവസം ഇതണ്ടാ അന്നേരത്ത് ഒരു കണ്ട ഇവരൊക്കെ പേടിക്കണുണ്ടോ, എന്താ പേടി കണ്ടോ, വന്നില്ല കണ്ടല്ലേ. ഇപ്പൊ ഇയാള് നമ്മളെന്ന് എടുക്കുന്ന സമയത്ത് ഇയാൾക്ക് തൂവലൊന്നും ഉണ്ടായില്ല. അതാ അയാളുടെ വ്യത്യാസം കണ്ടോ, ഇയാളിപ്പം നല്ല തൂവലൊക്കെ വെച്ചുണ്ടോ, ഫുൾ ഒരു ശരിക്കും പറന്നു പോകുന്ന സൈസ് ബേഡായി. ഇവിടെ നേരത്തെ അന്ന് തൂവലൊന്നും ഉണ്ടായില്ല കണ്ടോ, ഇതാ ഈ ഭാഗത്തൊന്നും തൂവലില്ല കണ്ട, നന്നായിട്ട് തൂവലൊക്കെ വെച്ച് പറന്നു പോകുക, വേണം വിട്ട് കഴിഞ്ഞാൽ പറന്നു ആ സൈസ് കണ്ടാ അതേപോലെ പറന്നു പോയി കളയും. പക്ഷേ ഇണക്കമില്ലാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഞാനൊരു 4 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടായില്ല. അപ്പം അതിൻ്റെ പേരിൽ ഇവരെ ഇവളെ എൻ്റെ അനിയനാണ്, ഇവ കുറച്ചുകൂടി ഭക്ഷണം കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അനിയനാണ് നമ്മൾ ഇത് ഏൽപ്പിച്ചിരുന്നത്. അപ്പം അവർ കൊടുക്കുന്ന രീതി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ ഒരു സ്പൂൺ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും. ഓക്കെ, ഇതിങ്ങനെ ഇതിൻ്റെ അകത്തൊരു സ്പൂൺ വെച്ച് കൊടുക്കും. തുറന്നേ തുറന്നേ, ഇതിങ്ങനെ വെച്ച് കൊടുക്കും. ഇവർക്കും ഒരു സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം എന്താ സംഭവിക്കുന്നുണ്ട്, ഇവർ ഭക്ഷണം കഴിക്കും, പക്ഷേ ഇവർ നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നത്, അതാണ് സംഭവിക്കുന്നത്. അപ്പം ഈ 4 ദിവസം കൊണ്ട് ഈ ബേഡ്സിന് നന്നായിട്ടിണങ്ങിയ ബേഡ്സാണ്, നമ്മളുടെ ഒരു വിധം നല്ല നല്ല രീതിയിൽ ഇണങ്ങിയ ബേഡ്സാണ്. പക്ഷേ ഇവർ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ പേരിൽ നമ്മളോടുള്ള ഇൻട്രാക്ഷൻ നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ നമ്മൾ 3-4-5 ദിവസം കൂടി നമ്മൾ ഇവരെ ഇങ്ങനെ നോക്കും. ഇങ്ങനെയല്ല ശരിക്കും വളർത്തേണ്ടത്, നമ്മൾ ശരിക്കും കയ്യിലൊക്കെ എടുത്താണ് ശരിക്കും വളർത്തേണ്ടത്. കണ്ട പേടിക്കുന്നുണ്ടോ ഇവർ അങ്ങനെ വളർത്തുന്നത്? എന്തായാലും നമുക്ക് 4-5 ദിവസം കൂടി ശേഷം അടുത്ത ദിവസം റിപ്പോർട്ടിന് തന്നതിന് ശേഷം നമുക്ക് ഇതുങ്ങളുടെ സ്ഥിതി എന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കിളികളെ ഇണക്കാൻ വേണ്ടി എടുത്തിട്ട് ഇന്ന് 28-ാം 8 ദിവസം കഴിഞ്ഞ്, അതായത് 1 മാസം ആകുമ്പോഴാണ് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ കിളികൾ ഇണങ്ങേണ്ട സമയം വളരെ കഴിഞ്ഞ്. എന്തായാലും കിളികളൊക്കെ ഇണങ്ങിയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഇതോടുകൂടി ഈ ഹാൻഡ് ഫീഡിങ് പരിപാടി നിർത്തുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ടൈം എടുത്തിട്ട് ഈ കിളികളെ ഹാൻഡ് ഫീഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസം 6 മണിക്കൂറാണ് ഇതിനുവേണ്ടി ചിലവഴിക്കുക, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ആദ്യം വെച്ചിട്ടുണ്ടാണ്, അങ്ങനെ 3.5 കൊടുക്കുമ്പോൾ 6 മണിക്കൂറായി. പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ അത് 1 മണിക്കൂറായിട്ട് ചുരുങ്ങി, പിന്നെ അത് 3 മണിക്കൂറൊക്കെ ഈ ദിവസത്തിൽ. അപ്പോൾ ഇത്രയും ദിവസം 3 മണിക്കൂറൊക്കെ ചിലവഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നമുക്ക് കിളി ഇണങ്ങാൻ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇവരൊന്നും ഇതേ ഹാൻഡ് ഫീഡിങ്ങൊക്കെ തിരക്കുക, ഞാനിവിടെ റൂമിലാണ് ഞങ്ങളുടെ ഇതൊക്കെ സെറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേ ഇവരൊക്കെ നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, റൂമിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടിൽ നമ്മൾ സെറ്റ് വെച്ചത്. കാരണം ഇവർ ഇവിടെയൊക്കെ ആകെ ഇതാക്കണതിൻ്റെ പേരിൽ, കാഷ്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഇതുപോലെ സെറ്റ് വെച്ചേക്കുന്നത് പല പല സെക്ഷനായിട്ട് ഇങ്ങനെ ഇതേ. അപ്പോൾ നമ്മൾ ഇവർ ഇണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം 3 പേരെ ഇണങ്ങിയ ആൾക്കാരെ 3 പേരെ ഇവരുടെ കൂട്ടിലോട്ടൊക്കെ ഇട്ട് കൊടുത്ത് പഠിക്കും, ഞാൻ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്ത് അവരെ ഇണക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരും കൂടിയും അവരുടെ ശൈലിയിലോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് പിടിക്കതേ ഇവരോട് തന്നെ ഉണ്ടാടാ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഒരു താപ്പാനെ ഇറക്കി, ഇതാ നമ്മുടെ താപ്പാന, അതായത് ഗ്രീനി കണ്ടാ, ഇയാൾ നമ്മുടെ ഇണങ്ങി കാണണം. അപ്പം ഇവൻ എല്ലായിട്ടും ഓടിക്കളിച്ചേക്കാം അവരായിട്ടൊക്കെ. ഇവനൊരു അവരുടെ അമ്മനെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ, ഈ എല്ലാത്തിൻ്റെയും ഒരു അമ്മയെ പോലെ. ഇവൻ ഭക്ഷണം കഴിച്ചിട്ട്
മറ്റുള്ളവർക്ക് കൊണ്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഇരുന്ന് അപ്പം ഇവനെ നമ്മളൊന്ന് ഇറക്കി ഇറക്കിയപ്പോൾ ഏകദേശം ഒരു ഇതിനകത്തൊക്കെ വന്ന് ഇണക്കൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്തോരം നമുക്ക് ഇണങ്ങി എന്നുള്ളത്. ഓക്കെ നോക്കാം. അപ്പം നമ്മൾ ഇവരെ ഒരുമിച്ച് നമ്മൾ തുറന്നിടാൻ വേണ്ടി പോകണം. ഗ്രീനെ അത് കഴിക്കില്ലേ. അപ്പം നമ്മളിവിടെ ഹാൻഡ് ഫീഡിംഗ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് ഈ കൂട്ടിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഇവരെയൊക്കെ എല്ലാവരെയും ഈ കൂട്ടിലേക്ക് മാറ്റി ചെറിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ നമ്മിനെ തുറക്കാൻ വേണ്ടി പോകണം. അപ്പം നമ്മൾ അതേ പിള്ളേരെ അടുത്ത് എന്നാ ഇത് ഹാൻഡ് ഫീഡിംഗ് പിടിച്ചോ, ഒരു ഇത് പിടിച്ചോ. ആരോടെയാണ് ഞാൻ പിടിച്ചോ. ഇത് കണ്ട എല്ലാവരും ഭയങ്കര വേണ്ട, എല്ലാവരും ഇണങ്ങി നമ്മളോട്, ഹാൻഡ് ഫ്രീഡ് എല്ലാവരും ഇണങ്ങി, എല്ലാവരും നമ്മളുടെ ഹാപ്പി ആയിട്ടിരിക്കണ്ട, എല്ലാവരും നമ്മളുടെ വേണ്ട നല്ല ഇണങ്ങിണ്ടല്ലേ. അവിടെ പോയല്ലേ കുറച്ച് കുറച്ച് കൂടെ അപ്പൊ നമ്മുടെ കിളികളൊക്കെ എല്ലാവരും ഇണങ്ങി, എല്ലാവരും വളരെ നന്നായിട്ട് ഇണങ്ങിയുണ്ട് എല്ലാവരും. അപ്പൊ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടേനെ, ഇത്രയും നാൾ കഷ്ടപ്പെട്ടു, ഈ ഒരു മാസത്തെ കാലത്തോളം നമ്മൾ കഷ്ടപ്പെട്ടേന് നമുക്ക് അതിനുള്ള ഗുണം ഉണ്ടായി. ഇവരൊക്കെ നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത്രയും ദിവസം നമ്മൾ ഇതിനെ ഇണക്കി വളർത്താൻ ഇത്രയും കഷ്ടപ്പെടാന്നുള്ളത് ഈ റൂമിലിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇതിൻ്റെ വളർത്തിയിരുന്നത്. ഈ ഈ റൂമിൽ വേറെ പുറത്തെങ്കിലല്ല, ഇവിടെ തന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നത്, വേറെ കൂടൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ തന്നിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരുന്നത്. അപ്പം തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കിളികളെയൊക്കെ ഇണക്കി വളർത്തുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒന്നോ രണ്ടോ കിളികളൊക്കെ, ഒരു നാല് കിളികളെയൊക്കെ വരെ നമുക്കിങ്ങനെ ഇണക്കി വളർത്താൻ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇത്രയും കിളികളാകുമ്പോഴാണ് നമുക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട്, നമ്മുടെ വർക്കിംഗ് ടൈം, മറ്റുള്ള ബിസിനസ് ചെയ്യാനുള്ള ടൈം, അങ്ങനെ എല്ലാ മേഖലയിലും നമ്മളതിനകത്ത് ബാധിക്കും. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ കിളികളെ ഇങ്ങനെ കിളികൾ വളർത്തുന്ന, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ നിങ്ങളുടെ ജോലിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അത് നഷ്ടം വരില്ല. പക്ഷെ മറ്റ് ജോലികളായിട്ട് കൊണ്ടുവരുന്നവർക്കായിരിക്കും തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ.